വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു കിഡിലൻ ഡിഷ്യൂ ആയിട്ടാണ്. ഉരുളക്കിഴങ്ങ് വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ പഫ്സിൻ്റെ റെസിപ്പിയാണിത്. നമ്മൾ പാക്കറ്റിൽ ചിപ്സൊക്കെ വാങ്ങിക്കൂലേ, അതുപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണിത്, പൊട്ടറ്റോ പഫ്സ്. ഇത് കുറച്ചിങ്ങനെ വീർത്തിരിക്കും, ഉള്ളിൽ കുറച്ച് കാറ്റ് പോലെയാണ് ഉണ്ടാവുക, പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞിരിക്കും. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല കിഡു ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള കവറിങ്ങും ഉള്ളിൽ നല്ല പഞ്ഞി പോലത്തെ പഫ്സുമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഒരു ബെല്ലൈക്കും കാണാൻ പറ്റും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വരുന്ന ബോക്സിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അതൊന്ന് ചെയ്ത് വയ്ക്കുക. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഈ ഉരുളക്കിഴങ്ങ് 300 ഗ്രാമാണ് വെയ്റ്റ്. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് കുക്കറിൽ വേവിച്ചിട്ടെടുക്കണം. വേറെ ഒന്നും ചേർക്കേണ്ട, വെറും വെള്ളത്തിൽ വേവിച്ചിട്ടെടുത്താൽ മാത്രം മതി. കുക്കറിൽ തന്നെ വേവിക്കണം എന്നില്ല, നിങ്ങൾക്ക് വേറെ ഒരു പാത്രത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അങ്ങനെ തൊലി കളഞ്ഞിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ഇത്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്രേറ്ററിലാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുത്താൽ മതി. ഇങ്ങനെയാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഞാൻ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ്, ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ വേണം റോസ്റ്റ് ചെയ്യാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി കരിഞ്ഞു പോവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെളുത്തുള്ളി നന്നായിട്ട് വഴന്ന് കഴിഞ്ഞാൽ, നല്ല മൂപ്പത്തി ആ ഒരു മണം വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് എന്ന് പറയുന്നത് വറ്റൽമുളക് ചതച്ചതാണ്. ചില്ലി ഫ്ലേക്സ് കയ്യിലില്ലാത്തവർ വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ടാൽ മതി. ഞാനിപ്പം ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്ത് വറ്റൽമുളക് ചതച്ചതിട്ടിട്ടുണ്ട്. എരിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് പച്ചവെള്ളം തന്നെയാണ്. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് വരുന്നുണ്ടാവും. ഇപ്പം ഫ്ലെയിം മീഡിയത്തിലാണുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത പച്ചരിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 കപ്പാണ്. 1/2 കപ്പ് പച്ചരിപ്പൊടിക്ക് 1/4 കപ്പ് വെള്ളം, ഈ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വെക്കുക, എന്നിട്ട് വേണം അരിപ്പൊടി ചേർക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരിപ്പൊടി വെള്ളം കുടിച്ചിട്ട് കുറേ ഭാഗം വേവാതെ ഇരിക്കും. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കൂലേ, വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കൂലേ, ആ ഒരു പാകത്തിലാണ് ഇത് വേണ്ടത്. അപ്പോൾ ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് വെക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന പാകത്തിലാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് ചൂട് തണയണം. അതിനുശേഷം മാത്രമേ ഇത് നമുക്ക് ഉരുളക്കിഴങ്ങിലേക്ക് ചേർക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ലൂസായി പോകും, അതുകൊണ്ടാണ്. അപ്പം ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ചൂട് തണയാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂട് തണഞ്ഞു കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് ചേർക്കാനുണ്ട്. സവാളയാണ്, വളരെ ചെറുതാക്കിയിട്ട് അരിഞ്ഞതാണ്. ഞാനിപ്പം ഒരു മീഡിയം സവാളയുടെ 1/4 ഭാഗം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബൈൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ മോയ്സ്ചറൊക്കെ ഉരുളക്കിഴങ്ങിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ആയിക്കോളും. ഇനി നിങ്ങളുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഞെരടി ഞെരടിയിട്ട് കുഴച്ചിട്ടെടുക്കണം. ഈ ഒരു സമയത്ത് ഈ കൂട്ടിൽ ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എരിവ് പോരാൻ തോന്നുകയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഈ ഒരു മാവിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നൈസ് പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ പാകമാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കോൺഫ്ലവർ വേണം തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് ഈർപ്പം തോന്നിയതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ടെടുക്കുക.
നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന അതേ പാകത്തിൽ തന്നെ വേണം. ഇനി നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. ഇത് ഉരുട്ടിയെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ കയ്യിൽ നന്നായിട്ട് എണ്ണ തടവണം. ഓയിൽ തന്നെയാണ് ഞാൻ തടവിയിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ മാവിനെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഉരുട്ടിയിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഡോ കട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാരണ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ മുറിച്ചിട്ടെടുക്കാം. അതിനുശേഷം ഓരോ ഉരുളയും എടുത്തിട്ട് ഇതുപോലെ കയ്യിലിട്ടിട്ട് നന്നായിട്ട് നീളത്തിൽ ഉരുട്ടിയിട്ടെടുക്കുക. അതിനുശേഷം ഒരു പരത്തുന്ന പലകയുടെ മേലെയോ അല്ലെങ്കിൽ കിച്ചൺ കൗണ്ടറിൻ്റെ മേലെയോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് നീളത്തിലായി കിട്ടും. ഒരേ വലിപ്പത്തിൽ നീളത്തിലായി കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരേ ഡിസ്റ്റൻസിൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഓരോ പീസ് എടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പഫ്സ് ഷേപ്പാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സാധാ പോലെ തന്നെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള പഫ്സിൻ്റെ ബോളുകൾ നമുക്കിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം മീഡിയം ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ കൂട്ട് കുറേയൊക്കെ വെന്തിട്ടുള്ളതാണ്, കാരണം നമ്മൾ പൊടിയും വേവിച്ചിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വേവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കുക്കായിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് വേണ്ടതെന്നുള്ളതെങ്കിൽ ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ബ്രൗൺ കളർ ആക്കിയിട്ട് എടുത്താൽ മതി. ഇത് വെന്ത് വരുന്ന സമയത്ത് എണ്ണയുടെ മുകളിൽ ഇതുപോലെ ഫ്ലോട്ട് ചെയ്തിട്ട് കിടക്കും. ഇതിപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി കുക്ക് ചെയ്തിട്ട് ഇത് നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വേവിച്ചിട്ടെടുക്കാം. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത്രേ പണിയുള്ളൂ. നല്ല ഈസിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള പഫ്സ് തന്നെയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാവും. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു ചിപ്സിൻ്റെ അല്ലെങ്കിൽ ആ പഫ്സിൻ്റെ ഒക്കെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനുണ്ടാവുക. അതിനാണ് നമ്മൾ ഗാർലിക്കൊക്കെ ഇതിൽ ചേർക്കുന്നത്. ഇത് നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയും മയണൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പഫിനെസ് ഫീലാവും. പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് അധികം സമയം ഇത് കുക്ക് ചെയ്യുക. എന്നിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലാക്കിയിട്ടിട്ട് ബ്രൗൺ കളർ ആക്കിയിട്ട് എടുത്താൽ മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.